സമുദ്രാവിഷന്റെ എല്ലാ സൗഹൃദങ്ങൾക്കും സുപ്രഭാതം. പുതിയ തലമുറ പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്ന വലിയ പരാതിയാണ് എവിടെയും. അത് കുറേയൊക്കെ സത്യവുമാണ്. നമ്മുടെ ഗ്രാമസൗന്ദര്യത്തിലെ പഴയ ഗ്രന്ഥശാലകൾ എത്ര മനോഹരമായ സൗഹൃദ കൂട്ടായ്മകളായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഗ്രന്ഥശാലയിൽ പുസ്തകങ്ങൾ എടുക്കാൻ വരുന്നവരുടെ കണ്ടുമുട്ടലുകൾ, സ്നേഹ പങ്കുവയ്ക്കൽ, സൗഹൃദം, പുസ്തക വിശേഷങ്ങൾ. ഗ്രന്ഥശാലകൾ നമ്മുടെ നാടിൻ്റെ അക്ഷര വെളിച്ചമാണ്. എവിടെ ഗ്രന്ഥശാല ക്ലബ്ബ് സംസ്കാരങ്ങൾ അസ്തമിച്ചു തുടങ്ങിയോ അന്നു മുതൽ തന്നെയാണ് നമ്മൾ വീണ്ടും വിദേശികളുടെ അടിമകളായി മാറിയത്. ഗൂഗിളും ഇൻസ്റ്റയും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പേരുകളിൽ വിദേശികൾ ഇന്നും നമ്മളെ അടിമകളാക്കി വച്ചിരിക്കുന്നു. പറഞ്ഞു വന്നത് കുട്ടികളിലെ വായനാശീലമാണ്. നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമ്മുടെ അക്ഷര സംസ്കാരത്തിൻ്റെ നഷ്ടപ്പെട്ട വസന്തകാലം നിസ്സാരമായി തിരികെ എത്തിക്കുവാൻ സാധിക്കും. നമ്മുടെ മക്കൾ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവരെ മറ്റ് പുസ്തകങ്ങളുടെ ലോകത്തേക്ക് മെല്ലെ ചുവടുവയ്ക്കുവാൻ നമ്മൾ സ്നേഹത്തോടെ പ്രേരിപ്പിക്കണം. ചെറിയ കുട്ടികൾക്ക് വായിച്ചാൽ മനസ്സിലാകാത്ത കനമുള്ള പുസ്തകങ്ങളല്ല നൽകേണ്ടത്. പണ്ട് നമ്മൾ വായിച്ചിരുന്ന പൂമ്പാറ്റയും ബാലമംഗളവും ബാലരമയും ബോബനും മോളിയും പോലെ ഇന്ന് ബുക്ക് സ്റ്റോളുകളിൽ കിട്ടുന്ന കഥാപുസ്തകങ്ങളാണ് നൽകേണ്ടത്. ചിലതൊക്കെ നമ്മൾ അവർക്ക് വായിച്ചു കൊടുക്കേണ്ടിയും വരും. അവർ ആസ്വദിക്കും, ഉറപ്പാണ്. മെല്ലെ മെല്ലെ വായനയുടെ ഗൗരവം മനസ്സിലാക്കി അവർ പുസ്തക ലോകത്തേക്കെത്തും. ഒരു കാര്യം ഉറപ്പിക്കാം, ആഴ്ചയിൽ 4 ദിവസമെങ്കിലും പാഠ്യേതര പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം നമ്മുടെ പുതുതലമുറയിൽ ഉണ്ടായാൽ നമ്മുടെ നാട് സ്നേഹസ്വർഗമായി മാറും. ശുഭദിനം. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.